أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു നമ്മയൊക്കെയും സ്വീകരിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളിതുവരെ നമ്മിൽ നിന്നൊക്കെ വന്നുപോയ ദോഷങ്ങൾ ഈ പവിത്രമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഇനി നമ്മിലേക്ക് ആസന്നമാകുന്ന ഷഅബാനും റമദാനും ഒക്കെ പൂർണ്ണ ആഫിയത്തോടുകൂടെ ഇബാദത്തിൻ്റെ മധുരം അനുഭവിച്ച് അനുഭവിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിവിശിഷ്ടമായ ഒരു മാസത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്, അതായത് റജബ് മാസം. ഈ മാസത്തെ ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസമെന്നാണ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള മാസങ്ങളെയൊക്കെ ഇതിനോടനുബന്ധമായി വരുന്ന ഷഅബാനെയും റമദാനെയും ഒക്കെ വേണ്ട വിധത്തിൽ നമ്മൾ പരിഗണിക്കണം. റജബ് മാസത്തിൻ്റെ പ്രത്യേകത, അത് തുടങ്ങിയത് ലോകം തുടങ്ങിയത് മുതലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞു വന്ന പ്രവാചകന്മാരൊക്കെയും അവരുടെ ഉമ്മത്തിന് റജബ് മാസത്തെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റമദാന്റെ മഹത്വം, അത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുതലാണ്. അത് നബിയുടെ ഉമ്മത്തിന് മാത്രമാണ്. എങ്കിൽ റജബിനെ ആദരിക്കാത്ത ഒരു സമൂഹവും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ഖുറൈശികൾ റജബ് മാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിരുന്ന ചില ഗോത്രക്കാർ നബി തിരുമേനി തങ്ങളോട് പറഞ്ഞിരുന്നു, നബിയെ, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. എന്തേ കാരണം? ഞങ്ങൾ വരുന്നത് മുലർ ഗോത്രക്കാരുടെ നാട്ടിലൂടെയാണ്. ഈ മുലർ ഗോത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവര് വലിയ അക്രമികളാണ്. യാത്രക്കാരെയൊക്കെ ആക്രമിക്കുകയും ഉള്ള മുതലൊക്കെ കവർച്ച നടത്തുകയും ചെയ്യുന്നവരാണ്. എന്നാൽ റജബ് മാസമായി കഴിഞ്ഞാൽ അവർ ആക്രമിക്കാനായി ആയുധം തൊടില്ല, ഒരു കല്ലുപോലും അവരെടുക്കില്ല. അതുകൊണ്ട് പല ഗോത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് റജബ് മാസത്തിൽ തന്നെ വന്ന് തിരിച്ചു പോകുമായിരുന്നു, മുലർ ഗോത്രത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇങ്ങനെ എല്ലാവരും ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, പരിഗണിച്ചിരുന്ന ഒരു മാസത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. ഈ മാസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ അതിൻ്റെ ഫലമായി ദുന്യവിയും ഉഖ്രവിയുമായ നേട്ടം നമുക്ക് ലഭ്യമാകും. മുത്രസൂൽ പറയുന്നുണ്ട്, മരണത്തിന്റെ ഘട്ടത്തിൽ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈമാനോടുകൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപിരിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ ഹിദായത്തെ തകർക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന പിശാചിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ, ഈ മൂന്ന് മാസങ്ങളെയും നന്നായി നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം, ഗൗനിക്കണം. എങ്ങനെയാണ് ഈ മാസത്തെ ബഹുമാനിക്കേണ്ടത്? ഒന്ന്, ബിക്കസ്റത്ത് സിയാം, കഴിയുമെങ്കിൽ നോമ്പ് ധാരാളമായി എടുക്കുക. എത്രത്തോളം നോമ്പെടുക്കാൻ കഴിയുമോ അതിനനുസരിച്ച് നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. ചുരുങ്ങിയത് ഒരു നോമ്പെങ്കിലും റജബിൽ നോറ്റുവീട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകരുത്. റജബിലെ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. റജബിൽ നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി മഗ്ഫിറത്ത് നൽകാൻ മാലാഖമാർ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റജബിലെ ഏറ്റവും മുഅക്കദായ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കണക്കാക്കേണ്ട നോമ്പ് റജബ് 27-ന്റെ നോമ്പാണ്.
അന്നോ മറ്റ് കഴിയുന്ന ദിവസങ്ങളിലൊക്കെയായി നോമ്പെടുക്കാൻ ഇൻഷാ അല്ലാ നമുക്ക് പരിശ്രമിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന്, ബികസ്റത്ത് സിയാം, നോമ്പ് ധാരാളമായി എടുത്തുകൊണ്ട് ഈ മാസത്തെ പരിഗണിക്കുക. പിന്നെയോ രണ്ടാമതായി പറഞ്ഞു, വന്നദമി അലാ മാ സലഫ മിനൽ ആസാം, മനുഷ്യരല്ലേ വന്നുപോയ ദോഷങ്ങൾ ഉണ്ടാവാം, ആ ദോഷങ്ങളുടെ പേരിൽ ഖേദിച്ചുകൊണ്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാനും നമ്മൾ ഈ മാസത്തിൽ സമയം കണ്ടെത്തണം. ബയ്യൽ സഹീഫതക സൗദാ ഫി റജബി ബി സാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുൻ നത മിൻ അശ്ഹുരിൻ ഹറാമിൻ ഇദാ ദഅ അല്ലാഹ ദാ ഇൻ ഫീഹി ലം യഖബി. സഹോദര സഹോദരി, റജബ് മാസത്തിൽ ദോഷങ്ങൾ കൊണ്ട് കറുത്തുപോയ നിന്റെ ഏടുകളെ നീ വെളുപ്പിക്കണം. എങ്ങനെ വെളുപ്പിക്കണം? ബിസാലിഹിൽ അമലിൽ മുൻജീ മിനൽ ലഹബി, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള സാലിഹായ അമലുകളെ കൊണ്ട് ഈ കറുത്ത ഏടുകളെ നീ വെളുപ്പിക്കണം. ആത്മാർത്ഥമായി ദുആ വർദ്ധിപ്പിക്കണം. ചെയ്തു പോയ ദോഷത്തിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. വൽഖുറു ഖാലിഖൽ അനാം, ധാരാളമായി ഇലാഹായ റബ്ബിനെ സ്മരിക്കുക, ദിക്റുകൾ ചൊല്ലുക. റജബിലെ ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. ഇത് 100 തവണയെങ്കിലും ആദ്യത്തെ പത്തിൽ ചൊല്ലി തീർക്കാൻ ഓരോ ദിവസവും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു അതിനൊക്കെയുമുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിലയിലൊക്കെ റജബിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തദ്ഖുലുൽ ജന്നത ബി റബ്ബിക് തദ്ഖുലു ജന്നത റബ്ബിക്കും ബിസലാം, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിൽ സമാധാനത്തോടുകൂടെ പ്രവേശിക്കാമെന്നാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. റജബ് എന്ന പേര് തന്നെ ആറാ റഹ്മത്തിലേക്കുള്ള സൂചനയാണ്, ജീം ജൂദിലേക്കുള്ള സൂചനയാണ്, ബാ ബറക്കത്തിലേക്കുള്ള സൂചനയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തും അവനിൽ നിന്ന് കിട്ടുന്ന ജൂദും അവന്റെ ബറക്കത്തും ഒക്കെ അനുഭവിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് കൃഷി ചെയ്യേണ്ട മാസമാണ്. ഈ മാസത്തിൽ കൃഷി ചെയ്ത് തുടങ്ങിയാൽ, സ്വാലിഹായ അമലുകൾ കൊണ്ടുള്ള കൃഷിയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ റമദാനിൽ നല്ല പോലെ നമുക്കത് കൊയ്തെടുക്കാം. അതിനൊക്കെയുമുള്ള സൗഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെയും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ദീനി സംരംഭങ്ങളോടൊക്കെ സഹകരിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.